ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. വെണ്ട കൃഷി നമുക്ക് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെങ്കിലും ഈ മഴക്കാലത്ത് നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്താണ് അതിനുള്ള കാരണം എന്ന് വെച്ചാൽ, മൊസൈക്ക് രോഗം വളരെ കുറവായിരിക്കും മഴക്കാലത്ത്. കാരണം നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ച, ഇലപ്പേന് അങ്ങനെയുള്ള കീടങ്ങളാണ് നമ്മുടെ തോട്ടത്തിൽ വെണ്ടയെ കാര്യമായിട്ട് ബാധിക്കുന്ന മൊസൈക്ക് രോഗം കൊണ്ടുവരുന്നത്. ഇതൊരു വൈറസ് രോഗമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് പ്രതിവിധിയില്ല. അപ്പോൾ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നമുക്ക് വെള്ളീച്ച ശല്യവും ഇലപ്പേൻ ശല്യവും ഒക്കെ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷേ കുറച്ചൊന്ന് മഴ നിൽക്കുന്ന സമയത്ത് വീണ്ടും വെള്ളീച്ച തിരിച്ചു വരുന്നതായിരിക്കും. കീടബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെണ്ട ചെടി ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃഷിരീതികളെക്കുറിച്ചും കീടനിയന്ത്രണത്തെക്കുറിച്ചുമുള്ള വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ എൻ്റെ വീഡിയോ കാര്യമായിട്ട് തന്നെ മൊസൈക്ക് രോഗം നമ്മുടെ വെണ്ടച്ചെടിയിൽ കൊണ്ടുവരുന്ന വെള്ളീച്ച, ഇലപ്പേൻ ഇവയൊക്കെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ഒരു കീടനാശിനിയായിട്ടാണ്. വീഡിയോയിൽ ഇടയ്ക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. വെണ്ട കൃഷി നമുക്ക് മണ്ണിൽ, ചാക്കിൽ, ഗ്രോ ബാഗിൽ, ചെടിച്ചട്ടിയിൽ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗ്രോ ബാഗിലും ചാക്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചെടി വീതം മാത്രമേ നമ്മൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട് പാടുള്ളൂ. ഞാനിവിടെ ഒരു 6 മൂട് വെണ്ടച്ചെടികളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് എനിക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെണ്ടക്ക പറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വിത്തുകൾ പാകുന്ന സമയത്ത് തന്നെ നമ്മൾ വെണ്ട കൃഷിയിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് പിന്നീട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഹൈബ്രിഡ് ഇനത്തിലുള്ള വിത്തുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ വീട്ടിൽ കൃഷി ചെയ്ത് വരുന്ന നമ്മുടെ വെണ്ട വിത്തുകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. പലതരം വിത്തുകൾ, ഹൈബ്രിഡ് ഇനത്തിലുള്ളതും നാടൻ ഇനത്തിലും ഉള്ളതായ പലതരം വിത്തുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുവാൻ കിട്ടും. അപ്പോൾ ഇനങ്ങളുടെ പേര് ഞാനിവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ഞാനിവിടെ 2 തരം വിത്തുകൾ എടുത്തിട്ടുണ്ട്. ഇത് ചുവന്ന വെണ്ടയാണ്, അതുപോലെ ഇത് സാധാരണ നമ്മുടെ പച്ച കളറിലുള്ള വെണ്ടയാണ്. ഹൈബ്രിഡ് ഇനത്തിലുള്ള വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ മുളപ്പിക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് സ്യൂഡോമോണസ് ലായനിയിലും കൂടി നമ്മൾ ഇതുപോലെ കുതിർത്തി വെച്ചതിന് ശേഷം വേണം പാകി കൊടുക്കുവാനായിട്ട്. അതേസമയം നമ്മൾ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് വരുന്ന വിത്തുകളാണെങ്കിൽ നമുക്ക് ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് സ്യൂഡോമോണസ് ലായനിയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നട്ടു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിൽ തടമെടുത്ത് കൃഷി ചെയ്യുകയാണോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് പാകി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് പാകി കിളിർപ്പിച്ചതിന് ശേഷം നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പാകുന്നതെന്ന് നോക്കാം. അപ്പോൾ വിത്തുകൾ പാകി കൊടുക്കുവാനുള്ള ഗ്രോ ബാഗ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് പോട്ടി മിക്സിൽ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ, കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ്, ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രോ ബാഗിൽ നീർവാർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അപ്പോൾ നല്ലതുപോലെ നീർവാർച്ച ഉണ്ടാവണം, വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കുഴികൾ ഇങ്ങനെ വിരൽ കൊണ്ട് എടുത്തതിന് ശേഷം നമുക്കതിൽ വിത്തുകൾ ഓരോന്നായിട്ട് പാകി കൊടുക്കാം. അധികം കൂടുതൽ ആഴത്തിൽ പോകാൻ പാടില്ല, കണ്ടില്ലേ? 1. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മണ്ണിട്ട് മൂടുക. കാലപ്പഴക്കം ഇല്ലാത്ത നല്ല വിത്തുകളാണെങ്കിൽ ഒരു 4 ദിവസം കൊണ്ട് തന്നെ വെണ്ട വിത്തുകൾ മുളച്ചു വരുന്നതായിരിക്കും. അതിനുശേഷം ഒരു 4 ഇല പരുവത്തിൽ നമുക്ക് പറിച്ച് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പാകി 2 ആഴ്ച പ്രായമുള്ള ഒരു ചെടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ചെടിച്ചട്ടിയിലോട്ടേക്ക് നട്ടു കൊടുക്കുവാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെയാണ് പോട്ടി മിക്സ് ചേർത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മണ്ണ് കുമ്മായം ട്രീറ്റ് ചെയ്തിട്ട് ഒരു 10 ദിവസം വെച്ചതിന് ശേഷം അടിവളങ്ങൾ ഇട്ട് കൊടുത്തായിരുന്നു. അടിവളങ്ങളിൽ പ്രധാനമായിട്ടും ചേർക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് വരുന്ന നിമാവിരകൾ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ ചാണകപ്പൊടി, കുറച്ച് ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തായിരുന്നു. എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒരു 2 ദിവസം നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെറിയ ചെടികൾ വെച്ചു കൊടുക്കുവാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചെടി ഇതിലോട്ടേക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷം സ്യൂഡോമോണസ് ലായനി
20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിന്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വാട്ടരോഗത്തെ അത് നിയന്ത്രിക്കുന്നതാണ്. കൂടാതെ നമ്മൾ വളർന്നു വരുന്ന ഘട്ടത്തിൽ നമുക്ക് പച്ചച്ചാണകം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാലിവളങ്ങളൊക്കെ കുറച്ചതിന് ശേഷം മറ്റുള്ള പൂ പിടിക്കാനൊക്കെയുള്ള പൊട്ടാഷ് അടങ്ങിയ ജൈവവളങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെണ്ട ചെടിയിൽ കാര്യമായിട്ട് നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് മൊസൈക്ക് രോഗം. മൊസൈക്ക് രോഗം എങ്ങനെയാണ് നമ്മൾ ഇലകളിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് വെച്ചാൽ, ഇല നരമ്പുകൾ ഉൾപ്പെടെ എല്ലാ ഭാഗവും മഞ്ഞളിച്ചിട്ട് ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് നമ്മുടെ ഇലകളിൽ കാണുന്നതെങ്കിൽ ഇല നരമ്പുകൾ മഞ്ഞളിക്കുകയില്ല. മഗ്നീഷ്യത്തിൻ്റെ കുറവാണെങ്കിൽ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഇല ശ്രദ്ധിച്ചു നോക്കൂ, ഇതിൽ നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് കാണപ്പെടുന്നത്. അതായത് ഇല നരമ്പുകളൊക്കെ പച്ച നിറത്തിൽ തന്നെയുണ്ട്. ഇതാണ് ഇല നരമ്പുകൾ, അത് പച്ച നിറത്തിൽ തന്നെയുണ്ട്. ബാക്കിയുള്ള സ്ഥലത്താണ് നമ്മൾ മഞ്ഞയും പച്ചയും കലർന്നിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് അത് മഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. മഗ്നീഷ്യത്തിൻ്റെ കുറവ് കാരണം ഹരിതകം നഷ്ടപ്പെട്ടിട്ട് ഇലകളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാതെ പോകുന്നു. അതോടുകൂടി ചെടിക്ക് ക്ഷീണം പിടിക്കുന്നുണ്ട്. ഇതുപോലെ ചെടികളൊക്കെ നല്ല രീതിയിൽ വിളവ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ കായകളൊക്കെ എടുത്തതിന് ശേഷം തലപ്പ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ബ്രാഞ്ചസൊക്കെ വരികയും അത് തുടർച്ചയായിട്ട് അതിലും പൂക്കളും കായകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഇലകൾക്കടിയിലൊക്കെ നമ്മൾ എന്നും നിരീക്ഷിക്കുകയാണെങ്കിൽ വെള്ളീച്ച പോലുള്ള നീരുറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളുടെ ആക്രമണത്തെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും. അപ്പോൾ വെള്ളീച്ചയാണ് മൊസൈക്ക് രോഗം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളീച്ചയെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് കീടരോഗബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കീടനാശിനി നമുക്ക് പ്രയോഗിച്ചു കൊടുക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് മൊസൈക്ക് രോഗം നമ്മുടെ തോട്ടത്തിലെത്തുന്നത് വിത്തുകൾ വഴിയും വെള്ളീച്ചകൾ വഴിയും ഒക്കെയാണ്. അപ്പോൾ മൊസൈക്ക് രോഗം വന്ന ചെടിയിലുള്ള വിത്തുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് പിന്നെ കിട്ടുന്ന ചെടികൾ മൊസൈക്ക് രോഗം വരാൻ സാധ്യതയുള്ള ചെടികളായിരിക്കും. അതുകൊണ്ട് വിത്ത് എടുക്കാൻ പാടില്ല അതിൽ നിന്നും. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ നമുക്ക് ഉള്ള ചില സാധനങ്ങൾ വെച്ചിട്ടാണ് കീടനാശിനി തയ്യാറാക്കുന്നത്. സാധാരണയായിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, അതുപോലെ തന്നെ പുകയില കഷായം, ഇതൊക്കെ നമുക്ക് തയ്യാറാക്കിയിട്ട് ചെടികൾക്ക് പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ്. അതൊക്കെ പെട്ടെന്ന് നമ്മുടെ കൈവശം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ട് കീടനാശിനി തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ, 1 ലിറ്ററിൻ്റെ സ്പ്രെയർ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് യൂക്കാലിപ്റ്റസ് ഓയിലാണ്. അതെല്ലാവരുടെ വീട്ടിലും കാണും സാധാരണയായിട്ട്. ഇത് ഡിഷ് വാഷാണ്. പിന്നെ 1 ലിറ്റർ വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വെളുത്തുള്ളി പച്ചമുളകും ഒന്ന് ചതച്ച് കൊണ്ടുവരാം. പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കൊരു 3 തുള്ളി ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 തുള്ളി യൂക്കാലിപ്റ്റസ് ഓയിലാണ്. കൂടിപ്പോകരുതേ, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അളവുകളൊന്നും കൂടിപ്പോകാൻ പാടില്ല, ഇലകൾ കരിഞ്ഞു പോകും. ഇതിൽ നമുക്ക് അരിച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുക്കുവാനേ പാടുള്ളൂ വെളുത്തുള്ളിയും പച്ചമുളകും. കൂടുതൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് പച്ചമുളകിന് പകരം കാന്താരി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചുവന്ന മുളക് പൊടി ചേർത്തിട്ടും നമുക്ക് ഈ കീടനാശിനി തയ്യാറാക്കാവുന്നതാണ്. നമുക്കിതൊരു സ്പ്രെയറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒന്ന് മഴ വിട്ടു നിൽക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇതുപോലുള്ള കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെണ്ട പറിക്കുവാൻ പ്രാഗമായിട്ട് കിടക്കുന്നതൊക്കെ നമ്മൾ പറിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷമാണ് നമ്മളിത് പ്രയോഗിച്ച് കൊടുക്കേണ്ടത്. അധികം മൂപ്പ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ വിളവെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നീണ്ടു പോകുന്ന വെണ്ട ചെടികളൊക്കെ വിളവെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് ചെറിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ സൈഡിൽ നിന്നൊക്കെ ബ്രാഞ്ചസ് വന്നോളൂ, ഇഷ്ടം പോലെ കായ് പിടിക്കുകയും ചെയ്യും. ഇതും ചെറിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ വളം ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നല്ലതുപോലെ ബ്രാഞ്ചസൊക്കെ വന്ന് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്കിത് വെണ്ട ചെടിയിൽ തണ്ടിലും ഇലയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകൾക്കടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകൾക്കടിയിലാണ് സാധാരണയായിട്ട്
നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങൾ ഉണ്ടാവുക. ഈ കീടനാശിനി നമുക്ക് വെണ്ട, വഴുതിന, മുളക് എല്ലാത്തിനും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇലകൾക്കടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുളകിൻ്റെ കുരുടിപ്പ് അതുപോലെ തന്നെ മണ്ടരി എന്നിവയ്ക്ക് ഉള്ള ഒരു കീടനാശിനി ഇവിടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.